എല്ലാവർക്കും റിച്ചൂസ് വേൾഡ് ആൻഡ് ഗാർഡന്റെ ഓണാശംസകൾ. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികൾ അങ്ങ് വിളവെടുക്കാം. ഈ പച്ചക്കറികൾ വെച്ച് നമുക്കൊരു ഓണസദ്യയും ഒരുക്കാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു കുമ്പളങ്ങ വിളവെടുത്തു. ഇനി കുറച്ച് തക്കാളി പൊട്ടിക്കാം. നമുക്ക് സാമ്പാറിനൊക്കെ തക്കാളി ഇടാം. പച്ചത്തക്കാളിയും പൊട്ടിച്ച് നമുക്ക് അവിയലിനും ഇടാം. പറമ്പിൽ അത്യാവശ്യം വലിപ്പത്തിലൊരു ചേന നിൽക്കുന്നുണ്ട്. എത്രത്തോളം കിട്ടുമെന്ന് നമുക്കറിയില്ല. അതിൽ നിന്ന് ഒരു കഷ്ണം ചേനയും നമുക്ക് നോക്കാം. സാമ്പാറിനും കാളനുമുള്ള ചേന നമുക്ക് അതിൽ നിന്ന് എടുക്കാം. അതുപോലെ കുറച്ച് ചേനത്തണ്ട് കിട്ടിയിട്ടുണ്ട്, ചേനയുടെ ഇലയും. അപ്പം അതുകൊണ്ട് നമുക്കൊരു തോരനും, ചേനത്തണ്ട് ചെറുപയർ തോരനും വയ്ക്കാം. ഒരു മത്തങ്ങയുണ്ട്, പക്ഷെ അത് അത്ര വലിപ്പം വെച്ചിട്ടില്ല. എന്നിരുന്നാലും നമുക്കത് എടുത്ത് ഒരു മത്തങ്ങ പയർ എരിശ്ശേരിയൊക്കെ വയ്ക്കാം. കുറച്ച് സാമ്പാറിനിടാം. ഒരു ചുരക്ക കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്കത് വേണമെങ്കിൽ കുറച്ച് സാമ്പാറിനിടാം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് ഒത്തിരി മൂപ്പായിട്ടുണ്ട് എന്ന് തോന്നുന്നു. പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് സാമ്പാറിന് അതിൽ നിന്ന് എടുക്കാം. കുറച്ച് പച്ചയും വൈലറ്റും വഴുതനങ്ങയും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സാമ്പാറിനായിട്ടോ പൊരിയൽ വയ്ക്കാനോ ഒക്കെ വറുക്കാനൊക്കെ ആയിട്ട് എടുക്കാം. പച്ചമുളക് പിന്നെ എല്ലാത്തിനും ആവശ്യമാണല്ലോ. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന പച്ചമുളകും നുള്ളിയെടുക്കാം. ഓണം മുന്നിൽ കണ്ട് നമ്മളൊരു വെള്ളരിക്ക പൊട്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വെള്ളരിക്ക എടുക്കാം. അങ്ങിങ്ങായിട്ട് കുറച്ച് കയ്പക്കയും നിൽക്കുന്നുണ്ട്. നമുക്ക് അതങ്ങ് പൊട്ടിച്ച് ഒരു തീയലും ഉണ്ടാക്കാം. സാമ്പാറിനിടാനായിട്ടുള്ള വെണ്ടയ്ക്കയും കിട്ടിയിട്ടുണ്ട്. കുറച്ച് അമരക്കായും ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പൊട്ടിച്ചിട്ട് തോരൻ വയ്ക്കാം. അതല്ലെങ്കിൽ പയറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് തോരൻ വയ്ക്കാം. കുറച്ച് പച്ചപ്പയർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പൊട്ടിച്ചിട്ടൊരു പയർ ഉപ്പേരിയും വയ്ക്കാം. കോവക്കായ ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ, എന്നാലും നമുക്ക് അവിയലിന് വേണ്ട കോവക്കായ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതും പൊട്ടിക്കാം. ഒരു ഗ്രോ ബാഗിലത്തെ ഇഞ്ചി നട്ടത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചമ്പുളി വയ്ക്കാനുള്ള ഇഞ്ചിയും കിട്ടും. അങ്ങനെ പല പ്രാവശ്യമായിട്ട് നമ്മൾ ഓണത്തിന് വേണ്ടി കരുതി വെച്ച പച്ചക്കറികളാണ് ഇത്. ഇതിലൊരു വഴുതനങ്ങ മൂത്ത് പോയാൽ നമുക്ക് വിത്തിനായിട്ട് എടുക്കാം. ബാക്കിയുള്ളത് കൊണ്ട് നമുക്കൊരു അടിപൊളി സദ്യ ഒരുക്കാം. ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് കാന്താരിമുളകും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടക്കായ, അത് പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ചെടിയിൽ വെണ്ടക്കായ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇഞ്ചമ്പുളിക്കായിട്ടുള്ള ഇഞ്ചി നുറുക്കിയെടുത്ത് നമ്മുടെ ഇഞ്ചമ്പുളി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കറിയുടെയും സെപ്പറേറ്റ് കുക്കിംഗ് വീഡിയോസ് നമ്മൾ പിന്നീട് ഉൾപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോൾ. സദ്യയുടെ ആദ്യ ഐറ്റം റെഡിയായി, ഇഞ്ചമ്പുളി. നല്ല സ്വാദിഷ്ടമായ ഇഞ്ചമ്പുളി തയ്യാർ. പിന്നെ ഇവിടെ ഉണ്ടായ പച്ചക്കറിയും മുരിങ്ങയൊക്കെ വാങ്ങിയതാണ്. വാങ്ങിയ മുരിങ്ങയൊക്കെ വെച്ച് നമ്മൾ സാമ്പാറിനുള്ള പീസസ് അരിഞ്ഞു. ഇനി അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കി. സാമ്പാർ അങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചപ്പോൾ ഞാൻ കുറച്ചധികം കടുക് അങ്ങോട്ട് പൊട്ടിച്ചു. കാരണം എല്ലാ ഒട്ടുമിക്ക കറികൾക്കും കടുക് പൊട്ടിച്ചത് വേണമല്ലോ. അങ്ങനെ സദ്യയുടെ മറ്റൊരു മെയിൻ ഐറ്റമായ സാമ്പാറും റെഡിയായി. ഇനി എരിശ്ശേരിക്കായിട്ടുള്ള മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു എരിശ്ശേരി വയ്ക്കാം. എല്ലാ ഐറ്റംസും പച്ചക്കറികളും നമ്മൾ തലേ ദിവസം തന്നെ നുറുക്കി വെച്ചിരുന്നു. അങ്ങനെ മത്തങ്ങ കൊണ്ട് എരിശ്ശേരിയും റെഡിയായി. കുറച്ച് പയർ നുറുക്കിയെടുത്തിട്ടുണ്ട്. ആ പയർ കൊണ്ട് നമുക്കൊരു തോരൻ വയ്ക്കാം. അങ്ങനെ പയർ തോരനും നമ്മളുണ്ടാക്കി. അങ്ങനെ അടുത്ത കറിയും ആയി. ഇനി അവിയലിനുള്ള കഷ്ണങ്ങൾ നുറുക്കി, നല്ല നീളത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഒരു അടിപൊളി അവിയൽ നമുക്ക് വയ്ക്കണം. സദ്യയുടെ മറ്റൊരൈറ്റമായ അവിയലും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടുത്ത കറിയും തയ്യാർ. നമുക്ക് കിട്ടിയ വെള്ളരി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഒരു വെള്ളരി
പച്ചടി തയ്യാറായി. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കുക്കിങ്ങിൻ്റെ ആഡ് ചെയ്തിട്ടുള്ളൂ. ചേനയൊക്കെ നമ്മൾ തലേദിവസം തന്നെ നുറുക്കി വെച്ചതാണ്. അങ്ങനെ ഈ ചേന കൊണ്ട് നമ്മളൊരു കാളൻ ഉണ്ടാക്കി. അപ്പോൾ കാളൻ കറിയും റെഡി. കാബേജും ക്യാരറ്റും ഒക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിയതാട്ടോ, കാബേജും ക്യാരറ്റൊക്കെ വാങ്ങിയതാണ്. അപ്പം അത് വെച്ച് നമ്മളൊരു കാബേജ് തോരനും ഉണ്ടാക്കി. കാബേജ് തോരനും റെഡിയായി. കായ കുറച്ച് വാങ്ങിയായിരുന്നു. അപ്പോൾ വാങ്ങിയ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കായ എടുത്തിട്ട് ഞാനത് ചിപ്സാക്കി. അങ്ങനെ കായ ഉപ്പേരി അഥവാ കായ ചിപ്സ് റെഡി. നമ്മുടെ ചേന തണ്ടും ചേന ഇലയും ചെറുപയറും ഒക്കെ ചേർത്തിട്ട് നമ്മളൊരു ചേന ചെറുപയർ തോരനും തയ്യാറാക്കിയിട്ടുണ്ട്. പൈനാപ്പിൾ കിച്ചടി വെക്കാമെന്ന് കരുതിയിട്ട് ഒരു പൈനാപ്പിൾ വാങ്ങിയിരുന്നു. അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഞങ്ങളത് പൈനാപ്പിൾ കിച്ചടിയാക്കി മാറ്റി. അങ്ങനെ നമ്മുടെ സദ്യയുടെ മറ്റൊരൈറ്റം പൈനാപ്പിൾ കിച്ചടിയും തയ്യാർ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളൊക്കെ എത്ര ടേസ്റ്റിയാണെന്ന് പറയാം. നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിക്കുന്ന സദ്യയും അതിൻ്റെ കറികളും. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ പുറത്തുനിന്നായിരുന്നു സദ്യ വാങ്ങിയത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ പാവയ്ക്ക വെച്ച് നമ്മളൊരു പാവയ്ക്ക തീയൽ തയ്യാറാക്കി. അങ്ങനെ അടുത്ത കറിയും റെഡി. ഇത് ബീട്രൂട്ടാണ്. അപ്പോൾ ഈ ബീട്രൂട്ട് വെച്ച് നമുക്കൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ സദ്യ മൊത്തത്തിലൊന്ന് കളർഫുൾ ആയിക്കോട്ടെ. അങ്ങനെ ബീട്രൂട്ട് പച്ചടിയും തയ്യാറായി. ഇനി കുറച്ച് കുമ്പളങ്ങയും കുറച്ച് ഉണക്കപ്പയറൊക്കെ ഇട്ട് ഒരു ഓലൻ കറി ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ഓലൻ കറിയും തയ്യാർ. നമ്മുടെ അവസാനത്തെ ഐറ്റം ആയ പപ്പടവും വറക്കാം. അങ്ങനെ പപ്പടവും ആയി. ഇനി നമുക്ക് സദ്യ വിളമ്പാം. അപ്പോൾ സദ്യ കഴിക്കാനുള്ള ഒരു സന്തോഷത്തിൽ രണ്ടുപേരും ഇവിടെ റെഡിയായിരിപ്പുണ്ട്. ഇത്തവണത്തെ സദ്യക്ക് ഇരട്ടി മധുര. കാരണം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കുറച്ച് പച്ചക്കറികളൊക്കെ പറിച്ചിട്ടാണ് നമ്മൾ സദ്യ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഉപ്പും ശർക്കര വരട്ടിയും കായ്പേരിയും ഒരു പഴവും പപ്പടവും ആദ്യം തന്നെ അങ്ങ് വെച്ചു കൊടുത്തു. Thank you.
ഇനിയപ്പോ ഞങ്ങളെല്ലാവരും ഓണസദ്യ ഒന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.